ഇനി സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് നഷ്ടമായിരിക്കുമോ? സോളാർ ബില്ലിങ്ങിന്റെ നിയമങ്ങൾ മാറാൻ പോകുന്നു. ഈ ബില്ലിംഗ് നിയമം മാറിക്കഴിഞ്ഞാൽ പിന്നെ സോളാർ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് നഷ്ടമായിരിക്കും എന്നിങ്ങനെ ഒട്ടനവധി ആളുകൾ എന്നെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഈയിടെയായി ഒരു പേപ്പർ റിപ്പോർട്ടും കാണാനിടയായി. ഇതുകൂടാതെ തന്നെ ഒരു പ്രപ്പോസൽ, ഇതിന് ഒരുപാട് കാലം മുന്നേ തന്നെ ഇത് വരും, വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ഡിസ്കഷൻ വരുന്നുണ്ട്. ഇതിൽ എന്താണ് സത്യാവസ്ഥ? ഇങ്ങനെ വന്നാൽ ആക്ച്വലി നഷ്ടമായിരിക്കുമോ എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പുതിയ വീടുകളോ ബിൽഡിങ്ങുകളോ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സും ഡിസൈൻസും കൺസൾട്ടൻസിയും ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മടിക്കേണ്ട. ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് എടുക്കാം. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ്. വെൽക്കം ടു അവർ ചാനൽ ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ്. വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒട്ടനവധികൾ ഇങ്ങനത്തെ ന്യൂസുകൾ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട്. ഒട്ടനവധികാർ എന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇത് എന്താണ്, ഇതിന്റെ പ്രശ്നം എന്നും കാര്യങ്ങളെന്നും. ഇതിനെപ്പറ്റി ഞാൻ ഈയിടെ ഒരു പേപ്പർ റിപ്പോർട്ട് കാണാനും ഇടമായി. ഓക്കെ, ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരുന്നുണ്ട്, പക്ഷേങ്കിൽ ഇതൊന്നും ഒട്ടും തീർപ്പാക്കിയിട്ടില്ല. ഇനിയും ഇതിനകത്ത് ഡിസ്കഷൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ഈ പേപ്പർ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞത് നമുക്കൊന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. KSEB അപേക്ഷ റെഗുലേഷൻ കമ്മീഷൻ ഇളവുകൾ നീക്കി പുരപ്പുറ സോളാറിനെ കൊല്ലുന്നു. സോളാർ ഉപഭോക്താക്കളിൽ നിന്ന് മറ്റുള്ളവരെ പോലെ ബിൽ ഈടാക്കാനും വിൽക്കുന്ന വൈദ്യുതിക്ക് യൂണിറ്റിന് 78 പൈസ വെട്ടിക്കുറയ്ക്കാനുമുള്ള ചട്ടഭേദഗതിക്ക് ബോർഡ് സമർപ്പിച്ച അപേക്ഷയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഇന്ന് പൊതു തെളിവെടുപ്പ് നടത്തും. സോളാർ ഉടമകൾക്ക് ആനുകൂല്യം നൽകാൻ സ്ഥാപിച്ച നെറ്റ് മീറ്റർ മാറ്റി ഗ്രോസ് മീറ്റർ സ്ഥാപിക്കും. KSEB നൽകുന്ന വൈദ്യുതിയുടെ വില സോളാർ ഉടമകളുടെ ബില്ലിൽ കുറവ് വരുത്തി ബാക്കി തുക മാത്രം ഈടാക്കുന്നതാണ് നിലവിലെ രീതി. ബാക്കി വരുന്നത് യൂണിറ്റ് 3.22 രൂപ നിരക്കിൽ KSEB വാങ്ങും. ഗ്രോസ് മീറ്റർ വെക്കുമ്പോൾ ചതി രണ്ടാണ്. ഒന്ന്, സോളാർ വൈദ്യുതിയുടെ വില 2.44 രൂപയായി കുറയ്ക്കും. രണ്ട്, വൈദ്യുതി ബിൽ മുഴുവനും അടയ്ക്കണം. 500 കിലോവാട്ട് ഉൽപാദന ശേഷിയുള്ള പുരപ്പുറ സോളാറിനാണ് മാറ്റം ബാധകമെന്ന് KSEB പറയുന്നുണ്ട്. പക്ഷേ ചട്ടം ഭേദഗതി ചെയ്യപ്പെട്ടാൽ നിബന്ധനകളൊക്കെ എടുത്തു കളയാൻ ബോർഡിന് അധികാരം കിട്ടും. ചട്ടഭേദഗതി കാറ്റാടി യന്ത്രങ്ങൾക്കും ബാധകമാണ്. സംസ്ഥാനങ്ങൾ കുറഞ്ഞത് 5% വൈദ്യുതി സോളാറോ കാറ്റാടിയോ വഴി ഉൽപ്പാദിപ്പിക്കണമെന്നാണ് കേന്ദ്ര വൈദ്യുതി നിയമം. ഇതില്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കറ്റ് വാങ്ങുകയോ വൻ വിലയ്ക്ക് പുറത്തു നിന്ന് സോളാർ വൈദ്യുതി വാങ്ങുകയോ വേണം. ഇത് ഒഴിവാക്കാനാണ് പുരപ്പുറ സോളാറുമായി സർക്കാർ ഇറങ്ങിയത്. നിങ്ങൾ എല്ലാവരും ഈ പേപ്പർ റിപ്പോർട്ടിൽ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ പേപ്പർ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ നെറ്റ് മീറ്ററിംഗ് മാറ്റി ഗ്രോസ് മീറ്ററിംഗ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നഷ്ടമുണ്ടോ എന്ന കാര്യം നമുക്കൊന്ന് വാല്യൂസ് ഇട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു സോളാറിന്റെ ബില്ലാണ്. ഈ ബില്ലിലെ പറയുന്ന വാല്യൂസ് വെച്ചിട്ട് തന്നെ നെറ്റ് മീറ്ററിംഗിൽ കാൽക്കുലേറ്റ് ചെയ്താലും ഗ്രോസ് മീറ്ററിംഗിൽ കാൽക്കുലേറ്റ് ചെയ്താലും എങ്ങനെയാ വരിക എന്ന് നമുക്ക് നോക്കാം. ഇതിനു മുന്നേ നെറ്റ് മീറ്ററിംഗിലെ കാൽക്കുലേഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് വീണ്ടും ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബോക്സിലും കൊടുക്കാം. സോളാർ ഓൺഗ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് 3 വാല്യൂസ് ആണ് വരിക. ഒന്ന്, നമ്മൾ ഗ്രിഡിൽ നിന്ന് എടുക്കുന്ന വാല്യൂ സി ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാം. ഒന്ന്, നമ്മൾ ഗ്രിഡിലേക്ക് കൊടുക്കുന്ന വാല്യൂ, അതിനെ ബി ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ ഒന്ന്, നമ്മൾ പ്രീവിയസ് മന്തിൽ നമുക്ക് ഗ്രിഡിൽ നിന്ന് എടുത്തതിനെക്കാട്ടും കൂടുതൽ വാല്യൂ ഗ്രിഡിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു എക്സസ് എമൗണ്ട് ഓഫ് യൂണിറ്റ്സ് ഉണ്ടാവും, അത് നമുക്ക് ഈ മാസത്തെ ബില്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. ആ വാല്യൂവിനെ എ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് ഈ ബില്ലിലേക്ക് ഒന്നുകൂടി നോക്കാം. ഈ ബില്ല് പ്രകാരം നമ്മൾ KWH/A/I എന്ന് പറഞ്ഞ ഇമ്പോർട്ട് ചെയ്ത വാല്യൂ 165 യൂണിറ്റ്സ് ആണ്. അതേപോലെ തന്നെ ഗ്രിഡിലേക്ക് കൊടുത്ത വാല്യൂ KWH/A/E അതായത് എക്സ്പോർട്ട് ചെയ്ത വാല്യൂ 250 യൂണിറ്റ് ആണ്. ഈ ബില്ല് പ്രകാരം നമ്മൾ ഗ്രിഡിലേക്ക് കൊടുത്ത വാല്യൂ ആണ് ഗ്രിഡിൽ നിന്ന് എടുത്തതിനെക്കാട്ടും കൂടുതൽ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആക്ച്വലി പേ ചെയ്യേണ്ട എമൗണ്ട് നെറ്റ് മീറ്റർ പ്രകാരമാണെങ്കിൽ C-A+B, അതായത് ഗ്രിഡിൽ നിന്ന് എടുത്ത വാല്യൂ മൈനസ് ഗ്രിഡിലേക്ക് കൊടുത്തതും എക്സസ് ആയിട്ടുള്ള എമൗണ്ടും. അങ്ങനെ വരുമ്പോൾ ഇവിടെ വരുന്നത് നെഗറ്റീവ് ആയിട്ടാണ്, ഈ 165 - 250. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ കാൽക്കുലേഷൻ പർപ്പസ് പ്രീവിയസ് മന്ത് ട്രാൻസ്ഫർ ചെയ്ത് ഒന്നും കിട്ടിയില്ല എന്ന് തന്നെ വെക്കുക. അതായത് 0 എമൗണ്ടാണ് കിട്ടിയെങ്കിൽ നമുക്ക് -95 യൂണിറ്റ്, അതായത് നമ്മൾ ഗ്രിഡിലേക്ക് 95 യൂണിറ്റ് എക്സ്ട്രാ ആണ് കൊടുത്തത്. ഇത് അടുത്ത മാസത്തെ ബില്ലിലേക്ക് എ വാല്യൂ ആയിട്ട് അതായത് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും നെറ്റ് മീറ്ററിംഗ് ആണെങ്കിൽ. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്? 0 ആണ്. 0 എമൗണ്ടാണ് എനർജി ചാർജിൽ വരിക. നമുക്കത് കൂടാതെ തന്നെ 95 യൂണിറ്റ് അടുത്ത ബില്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. ഇനി ഇതേ ബില്ല് ഗ്രോസ് മീറ്ററിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ആ റിപ്പോർട്ട് പ്രകാരം നമുക്ക് ഗ്രിഡിലേക്ക് കൊടുക്കുന്ന വാല്യൂൽ അവർ പറഞ്ഞത് 2.44 rupees പെർ യൂണിറ്റ് ആണെന്ന് അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഒരു ഊഹാപോഹമാണ്. ഇതിന്റെ വാല്യൂ കൂടിയും കുറഞ്ഞും നിൽക്കാം. എന്ത് പറഞ്ഞാലും നമുക്ക് കാൽക്കുലേഷൻ പർപ്പസിന് ആ വാല്യൂ എടുത്തിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് എക്സ്പോർട്ട് ചെയ്തത് 250 units ആണ്. അത് 2.44 rupees പെർ യൂണിറ്റ് ആണെങ്കിൽ 610 rupees നമുക്ക് ഇങ്ങോട്ട് കിട്ടേണ്ടത്. നമ്മൾ എനർജി ചാർജ് കാൽക്കുലേറ്റ് ചെയ്ത് നോർമൽ രീതിയിൽ, അതായത് ഇപ്പോൾ ഒരു വീടാണെങ്കിൽ 250 units താഴെയാണെങ്കിൽ ടെലിസ്കോപ്പിക് ആയിട്ടും, 250 units പെർ മന്തിന് മുകളിലാണെങ്കിൽ നോൺ ടെലിസ്കോപ്പിക് ആയിട്ടാണ്. അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി ആ നോർമൽ ബിൽ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിലും ഐ ബോക്സിലും കൊടുക്കാം. നോർമൽ ബിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ പ്രകാരം, അതായത് നോർമൽ ഒരു ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രകാരം 165 units യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ബില്ല് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ 663.50 rupees നമുക്ക് കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പോൾ ഇത് ഗ്രോസ് മീറ്ററിംഗിലാണ് നമുക്ക് ബില്ല് ചെയ്യുന്നതെങ്കിൽ 663 rupees മൈനസ് 610 rupees 53.50 rupees നമുക്ക് ബില്ല് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ 50 rupees കൊടുക്കുന്നത് വലിയൊരു എമൗണ്ട് ആയിട്ടല്ല പറഞ്ഞത്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ ബില്ലിൽ 0 കൊടുക്കേണ്ടതെങ്കിലും 95 units നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത്. അത് വലിയൊരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ശരാശരി കേരളയിലെ ഒരു വീടുകളിൽ സോളാർ വെക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കൺസപ്ഷൻ വരെ നമ്മുടെ സമ്മർ ടൈമിലാണ്. അങ്ങനെ സമ്മർ ടൈമിൽ കൺസപ്ഷൻ വരുമ്പോൾ നമുക്ക് ഈ മഴക്കാലത്തും ഡിസംബറിലും നവംബറിലൊക്കെ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ച എക്സ്ട്രാ യൂണിറ്റ് നമുക്ക് സമ്മർ ടൈമിൽ യൂസ് ചെയ്ത് തീർക്കാം. നെറ്റ് മീറ്ററിംഗ് ആണെങ്കിൽ, ഗ്രോസ് മീറ്ററിംഗ് ആണെങ്കിൽ ഓരോ മാസവും നമുക്ക് ചെറിയൊരു എമൗണ്ട് തന്നത് സെറ്റിൽ ചെയ്യുന്നതുകൊണ്ട് ഇത് ട്രാൻസ്ഫർ ചെയ്ത് പോകാനും പറ്റില്ല. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ദോ ഗ്രോസ് മീറ്ററിംഗിൽ ഇനീഷ്യൽ പേ ചെയ്യുന്ന എമൗണ്ട് ഈ 2.44 അല്ലെങ്കിൽ തന്നെ വലിയൊരു എമൗണ്ട് ആണെങ്കിൽ തന്നെ നമുക്കത് നഷ്ടമാവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, എന്തുകൊണ്ടും ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നമുക്ക് നെറ്റ് മീറ്ററിംഗ് തന്നെയാണ് ലാഭം ഗ്രോസ് മീറ്ററിനെക്കാട്ടും. അത് എത്ര അധികം യൂണിറ്റ് തന്നാലും എന്തുകൊണ്ടും മെച്ചം നമുക്ക് നെറ്റ് മീറ്ററിംഗ് തന്നെ. പക്ഷേ ഇൻ കേസ് ഇത് ഗ്രോസ് മീറ്ററിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നഷ്ടമാണെന്ന് മനസ്സിലായി. പക്ഷേ ഇവിടെ ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു, ഇതൊരു നിയമമായിട്ടില്ല, ഇങ്ങനെ ഒരു സംഭവം ഡിസ്കഷനിൽ വരുന്നു എന്ന് പല സ്ഥലത്തും നമുക്ക് ന്യൂസ് കിട്ടുന്ന പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നെറ്റ് മീറ്ററിംഗും ഗ്രോസ് മീറ്ററിംഗും തമ്മിലുള്ള വ്യത്യാസം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ പല സ്ഥലത്തും ഗ്രോസ് മീറ്ററിംഗ് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. കേരള ഗവൺമെൻറ്റും ഇതിനെ വേണ്ടിയിട്ട് പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. ഇതുവരെ അത് അപ്രൂവ് ആയിട്ടില്ല. അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. അപ്രൂവ് ആവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെല്ലാവരും ഈ കാലഘട്ടത്തിൽ നമ്മൾ സോളാർ എനർജി, ഗ്രീൻ എനർജി എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത ആൾക്കാർക്ക് നഷ്ടമായിരിക്കും, പുതിയ ആളുകൾ സോളാർ എനർജിയിലേക്ക് മാറാൻ വേണ്ടി മടിക്കും. അപ്പോൾ ഒരു കാരണവശാൽ ഇങ്ങനത്തെ വരില്ല എന്ന് നമുക്ക് തന്നെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഐ ഹോപ്പ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. പുതിയ വീടുകളും ബിൽഡിങ്ങുകളും കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡിസൈനോ കൺസൾട്ടൻസിയോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, അതിന് പ്രത്യേകിച്ച് അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയേഴ്സിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അതായത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും, അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റനിങ് പ്രൊട്ടക്ഷൻ, ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്നിങ്ങനെയാണ്, എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും, ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും, ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റേയും ഇത് മാറി വരുന്ന ടെക്നോളജിയെ പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുവരെ ഗുഡ് ബൈ.